നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഡ്യൂട്ടിയിലുള്ള ഡോക്ടർക്ക് നേരെ വീണ്ടും ആക്രമണം. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഭവം. അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സക്കെത്തിയ ആളാണ് ഡോക്ടർക്ക് നേരെ, ആശുപത്രിയിൽ ഉണ്ടായിരുന്നവർക്കും നേരെയും മറ്റു ചിലർക്കു നേരെയും ആക്രമണം നടത്തിയത്. സംഭവത്തിന് പിന്നാലെ പ്രശ്നമുണ്ടാക്കിയ വട്ടേക്കുന്ന് സ്വദേശി ഡോയൽ വാൾഡ് പിടിയിലായി. ഇയാൾ ഓടിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ടാണ് ആശുപത്രിയിലെത്തിയത്. വന്നതുമുതൽ അസ്വാഭാവിക പെരുമാറ്റമായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ചികിത്സക്കെത്തിയ ഡോക്ടർ ഇർഫാൻ ഖാനോട് തട്ടിക്കയറുകയും മുഖത്തഴിക്കുകയും പിടിച്ചു തള്ളുകയും ചെയ്തുവെന്നാണ് പരാതി ലഭിക്കുന്നത്. ഇയാൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും വനിതാ ജീവനക്കാരെ അസഭ്യം പറഞ്ഞുവെന്നും ഡോക്ടർ ഇർഫാൻ നൽകിയ പരാതിയിലും പറയുന്നു. അതേസമയം ഡോയൽ മദ്യമോ ലഹരിയോ ഉപയോഗിച്ചിരുന്നു എന്നതും വ്യക്തമല്ല. ഡോക്ടറുടെ പരാതിയിൽ രാത്രി തന്നെ കളമശ്ശേരി പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. അതേസമയം ഡോക്ടർ വന്ദനാദാസ് കൊലക്കേസ് പ്രതി സന്ദീപിനെ കൊട്ടാരക്കര കോടതിയിൽ ഇന്ന് വീണ്ടും ഹാജരാക്കും. പ്രതിക്ക് വേണ്ടി പ്രൊഡക്ഷൻ വാറണ്ട് കഴിഞ്ഞ ദിവസം പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൊട്ടാരക്കര കോടതി പ്രതിയെ നേരിട്ട് ഹാജരാക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും ഇങ്ങനെ എന്തെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തുന്നവരെ ഇത്തരത്തിൽ ഡോക്ടർമാരെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന, യഥാർത്ഥത്തിലുള്ള ഒരാൾ അല്ലെങ്കിൽ ജെനുവിനായ ഒരാൾ ആശുപത്രിയിലേക്ക് ചെല്ലുമ്പോൾ പോലും ഡോക്ടർമാർ പേടിക്കും എന്നുള്ളതാണ്. അവർക്ക് ജോലി ചെയ്യാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ഇത്തരത്തിലുള്ള രോഗികൾ നടത്തുന്നത്. വന്ദനാദാസിന്റെ ജീവൻ നഷ്ടപ്പെട്ടതുപോലെ നിരവധി ഡോക്ടർമാർക്ക് പലതരത്തിലുള്ള അപകടങ്ങൾ, ഡോക്ടർമാർ നമുക്കറിയാം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടായാൽ ഡോക്ടർമാരെ ആക്രമിക്കുക, ആശുപത്രികളെ ആക്രമിക്കുക ഒക്കെ സാധാരണക്കാരുടെ ഒരു വലിയ രീതിയാണ്. ആ രീതിക്ക് മാറ്റം വരണം. കാരണം ഡോക്ടർമാർക്ക് ആത്മവിശ്വാസത്തോടെ അവരുടെ ജോലി ചെയ്യാൻ, അവർക്ക് നമ്മളെ ചികിത്സിക്കാനുള്ള അവസരം നാമായി തന്നെ ഉണ്ടാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവൻ അപകടത്തിലാണ്. നമ്മൾ ചെല്ലുമ്പോഴും ഡോക്ടർ ഇത്തരത്തിലുള്ള നിലപാടെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ജീവനിൽ പേടിയുള്ളവരാണ്. ഡോക്ടർമാരും അത്തരത്തിലൊരു നിലപാടെടുത്താൽ നമുക്ക് ചികിത്സ കിട്ടാനും ആരോഗ്യരംഗത്ത് അത് വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതകളുണ്ട്. നമ്മുടെ പോലും ജീവൻ അപകടത്തിൽപ്പെടാൻ നമ്മൾ പെട്ടെന്ന് ചെല്ലുമ്പോൾ അവരവരുടെ എല്ലാ തരത്തിലുള്ള മറ്റ് തിരക്കുകളും മറന്നു വെച്ചുകൊണ്ട്, കുടുംബം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പക്ഷേ അവർ ഓടി വന്ന് ഏത് രാത്രിയിൽ അർദ്ധരാത്രിക്ക് വിളിച്ചാലും ഡോക്ടർമാർ വന്ന് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടുന്നവരാണ്. ജീവൻ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്നവരാണ്. അത്തരത്തിലുള്ള ആരോഗ്യരക്ഷാ പ്രവർത്തകരെ ആക്രമിക്കുന്ന രീതി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. നമുക്ക് ഇത്തരത്തിൽ ആക്രമണത്തിനുള്ള സാധ്യതകൾ കൂടിക്കൂടി വരുന്നു. അപ്പോൾ ഡോക്ടർമാരെ നമ്മൾ എങ്ങനെയാണ് സംരക്ഷിക്കുക? ഏത് തരത്തിലാണ്? ഇനിയിപ്പോൾ ഏത് രോഗി ചെന്നാലും ഡോക്ടർമാർക്ക് പോലീസിന്റെ സഹായം തേടേണ്ടി വരുമോ എന്ന തരത്തിലുള്ള ഒരു ആശങ്ക പോലും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.